ഹായ്സ് തവി കിച്ചൻ ഫുഡ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ സുരേഷ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാനിപൂരിയാണ്. അതിനായി നമുക്ക് ആദ്യം പാനി തയ്യാറാക്കാം. ഞാനിവിടെ ഗ്രീൻ പാനിയാണ് കേട്ടോ ആദ്യം തയ്യാറാക്കാൻ പോണത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പുതിനയിലയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ നമുക്ക് മല്ലിയിലയെടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കത് മുറിച്ച് തന്നെ ഇതിൽ ചേർക്കാം. ഹാഫ് ലെമണാണ് നമ്മൾ എടുക്കുന്നത്. ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമ്മളൊന്ന് ജ്യൂസാക്കിയിട്ട് വരാം. ഇതൊരു സ്ട്രെയിനറിൽ അരച്ച് മാറ്റിയിട്ടുള്ള ഗ്രീൻ പാനിയാണ്. ഇനി നമുക്ക് സ്വീറ്റ് പാനി തയ്യാറാക്കാം. അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റി വച്ചിരിക്കുന്ന പുളിവെള്ളം, ചെറുതായി അരിഞ്ഞ 10 ഡേറ്റ്സ്, പൊടിച്ചു വച്ചിരിക്കുന്ന 1/2 ഇഞ്ച് ശർക്കര, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയും ഡേറ്റ്സും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് നന്നായി സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാനി നന്നായി തിളച്ചിട്ടുണ്ട്. ശർക്കരയെല്ലാം നന്നായി മെൽറ്റായി ഡേറ്റ്സൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് പാനി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബൗളിൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 സ്പൂൺ സ്വീറ്റ് പാനിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 5 സ്പൂൺ ഗ്രീൻ പാനി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പാനിയുടെ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ചാറ്റ് മസാല, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാനി നന്നായി മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അടുത്തതായി നമുക്ക് പൂരിയിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 3 പൊട്ടച്ചയാണ് വേവിച്ചുടച്ച പൊട്ടച്ചയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള, ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/2 സ്പൂൺ മുളക് പൊടി. സാധാരണ ഫില്ലിങ്ങിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാറില്ല. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം നമുക്കതിലോട്ട് കുരുമുളക് പൊടിയും ചാറ്റ് മസാലയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 സ്പൂൺ എണ്ണയും 1/2 ലെമൺ ഒഴിച്ചു കൊടുക്കാം. ലെമണിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കുന്നതിന് ഒരു ബൗള് റവ, ഞാനിപ്പോൾ ഇവിടെ റവയാണ് എടുത്തിരിക്കുന്നത്, റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കണമെങ്കിൽ. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്.
പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടർ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ പൂരിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ പൂരിയും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൂരി നന്നായി പൊന്തി വരുന്നതായിരിക്കും. ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് പൂരി അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇതുപോലെ മറ്റെല്ലാ പൂരികളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി തട്ടി കൊടുത്ത് പൂരി നന്നായി പൊന്തി വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ഓരോ ഭാഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പൂരി നന്നായി പൊന്തി വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രമാണ് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാ പൂരിയും നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരി എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത് പൊന്തി വന്ന ഭാഗം നന്നായി തട്ടി കൊടുക്കുമ്പോൾ പൊട്ടി വരണം. അതിലേക്കാണ് നമ്മുടെ ഫില്ലിംഗ് നന്നായി വെച്ച് കൊടുക്കേണ്ടത്. പാനിയിലേക്ക് ഞാൻ ബൂന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫിൽ ചെയ്ത പൂരിയിലേക്ക് പാനി ചേർത്ത് കൊടുത്തിട്ടോ പാനി മുക്കിയോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പൂരി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.